ഫാന് എവിടെ പോയാലും എന്ത് ചെയ്യാനാണ്, നോക്കിക്കൊണ്ടി കണ്ണെടുക്കാന്നോ. നമസ്കാരം, ഞാൻ അഖിൽ ദാസ്. നമസ്കാരം നമസ്കാരം, ഞാൻ നിതിൻ. നല്ലോണം സംസാരിക്കും, നല്ല പയ്യനാണ്, നല്ല കണ്ണാടി. ഇതില് ഞാൻ മാരീഡ് അല്ല, ഞാനും നിതിനും മാരീഡ് അല്ല, ബാക്കി എല്ലാരും മാരീഡ് ആണ്. ഇല്ല, ഒരു വിഷമമില്ല, നമ്മള് ഹാപ്പി. ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ അല്ലേ, ആരും ഇതുവരെ ട്രൈ ചെയ്ത് ഒരു ഹോട്ടലിൽ പോയി ഒരു ഫുഡ് വ്ലോഗ് ചെയ്യാൻ പോവുകയാണ്. ഫുഡ് കഴിക്കാൻ പോകും. അതിന്റെ അത് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് നാളെ അതിനെ പോലെ ഒരു റെപ്ലിക്ക നമ്മൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഏതാണ് നല്ലത്, നമ്മൾ എന്നെ തീരുമാനിക്കും, നിങ്ങൾക്ക് അത് പറയേണ്ടി വരും. പക്ഷെ നമ്മൾ പറഞ്ഞു തരും. ഹാഷിം കാണോടാ? ഞാൻ ചിലപ്പോഴേ കാണാറുള്ളൂ. ഹാഷിം കണ്ടോ? ഹാഷിമിന്റെ സഹകരണ മനോഭാവം കണ്ടോ? കണ്ടില്ലേ? ഇപ്പൊ മാരീഡ് ആയാലുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. കണ്ട കണ്ട വിഘ്നേഷ്, ബിഗ് സല്യൂട്ട്. അത്യാവശ്യമായിട്ട് പല്ല് ക്ലീൻ ചെയ്തിട്ട് വരാന്ന് പറഞ്ഞ് വന്നിട്ട് നിന്റെ കുക്കിംഗ് വീഡിയോ കേറാം. അത് കുഴപ്പമില്ല, അത്രയ്ക്ക് അവൻ ഡെഡിക്കേഷൻ ഉണ്ട്. ബിഗ് സല്യൂട്ട്. ഓടിക്ക് നോക്കടാ, നേരെ നോക്കിയിരുന്ന ആ ഒരു ഡെഡിക്കേഷൻ നോക്കടാ. ബിഗ് സല്യൂട്ട്. മതിയടേ. ടോൾ പിടിക്കുന്നു, വളരെ അനീതിയാണ് ഒരു കാറിന്റെ ടോൾ ഇന്ത്യൻ മഹാരാജ്യത്തെ അനുവദിക്കാൻ പറഞ്ഞു. നമ്മളും ടാക്സ് കൊടുത്ത് തന്നെയല്ലേ ഈ നാട്ടിൽ. അനീതിയാണ് ഈ ടോൾ എന്ന് പറഞ്ഞത്. ടെൻഷൻ സബ്സ്ക്രൈബേഴ്സ്, നമ്മൾ ഈ അല്ലേ ഈ ചാനൽ നമ്മൾ റീബ്രാൻഡ്. എടേ, ഫോൺ അടിക്കില്ലേടേ. പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. വീണ്ടും അറ്റൻഷൻ. ഇപ്പോൾ നമ്മൾ ഈ ചാനല് നമ്മൾ റീബ്രാൻഡ് ചെയ്യാൻ പോവുകയാണ്. പുതിയൊരു പേര് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോഴൊരു പുതിയ പേര് വേണം. വേറൊന്നുമല്ല, നമ്മള് ഒന്നുകൂടെ റീബ്രാൻഡ് ചെയ്ത് പുതിയൊരു പേര് നോക്കുകയാണ്. ആക്ച്വലി കുക്കിംഗ് എന്ന ഇതിലല്ല, മെയിൻലി എല്ലാവർക്കും കൂടെ വേണ്ടിട്ട് മീൻസ് ഒരു ഗ്രൂപ്പ് എന്ന മീനിങ് വരുന്ന ഒരു പേര് അല്ലേ. എക്സാമ്പിൾ, ഒരു കരിക്കോ ചൂരലോ അങ്ങനത്തെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതേപോലത്തെ മറ്റേ വെള്ളക്ക അങ്ങനത്തെ ഒരു കൂട്ടം, ഒരു ബ്രാൻഡ്, ഒരു നെയിം. അത് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം, പേര് സജസ്റ്റ് ചെയ്യണം. നമ്മള് തെരഞ്ഞെടുത്ത ഒരു നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പേരിന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക. അപ്പൊ സജസ്റ്റ് ചെയ്യേണ്ടത് ഈ ഡിസ്ക്രിപ്ഷനിൽ മെയിലുണ്ട്, അതിൽ പേര് സജസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്തുകൊണ്ടാണ് ആ പേര് സജസ്റ്റ് ചെയ്യുന്ന ഒരു വൺ ലൈൻ ആയിട്ട് ഒരു സെന്റൻസ് ഡിസ്ക്രിപ്ഷൻ. ഓ, ത്രീ ലൈനിലായാലും കുഴപ്പമില്ല, ഒരു പാരഗ്രാഫ് ഒന്നും വേണ്ട. കടയിൽ നിന്നാണ് നമ്മൾ കഴിക്കാൻ. ചിക്കൻ വന്നിരിക്കുന്നു, ഇങ്ങനെയാണല്ലോ സാധാരണ. നമുക്കൊന്നും അറിയില്ല, പോകെ ബാക്കി നോക്കി പിന്നെ പറഞ്ഞു. അങ്ങനെ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് വീട്ടിലല്ല, കാറിന്റെ അകത്ത് ഇരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ ആണ്, കഴിക്കബിൾ ആണ്. അല്ലടാ, നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഒരു ആവറേജ് ഫീൽ, ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്ന ആ ഒരു ഇത്രക്കില്ലായിരുന്നു. എന്നാലും ചിക്കൻ കഴിച്ചപ്പം നല്ലതായിട്ട് വാഷൊക്കെ ചെയ്തിട്ടുണ്ട്, വൃത്തിയുണ്ട്, ഫ്രഷ് ചിക്കൻ ആണ്. വീട്ടിലെ കോഴി, എനിക്ക് അതിട്ട് കഴിച്ചെങ്കിലും വലിയ ഇഷ്ടപ്പെട്ടില്ല. ചിക്കനിൽ ഹാപ്പി അല്ല, ബി ഹാപ്പി. ഐ ആം ഹിയർ. അപ്പഴ് നമ്മൾ നാളെ വിഘ്നേഷിന് ഒറിജിനൽ വിഴിഞ്ഞൻ ചിക്കൻ. എന്നിട്ട് പോത്തങ്കോട് ചിക്കൻ, അത് തന്നെ വിഴിഞ്ഞൻ ചിക്കനെ മാറ്റി പോത്തങ്കോട് ചിക്കൻ.
അവിടെ നാളെ നാളെ നമുക്കല്ലേ, നാളെ നമ്മള് കുക്കിംഗ് കാണാം. നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിഴിഞ്ഞൻ ചിക്കൻ. നീയാണ് കൂടുതൽ കഴിച്ചിട്ടുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ ഒരു ഫുഡ് റിവ്യൂർ എന്ന് പറയുന്നത് കാണിക്കുന്ന കൊള്ളാം. നല്ലത്, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യം ഇത് കഴിക്കുന്നത്. ഈ സാധനം 10 വർഷം മുമ്പ് മുന്നിൽ അന്നവിടെ പോർട്ട് പോലും. നമുക്ക് ഇന്ന് ചിക്കൻ ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്വന്തം നമ്മുടെ കൂട്ടത്തിൽ പ്രധാന കുക്കർ ആണല്ലോ. എക്സ്റ്റിംഗ്വിഷർ ഒക്കെ കൊണ്ടുകൊണ്ട് വരുന്നില്ല അഖിലേഷ്. രണ്ടും കൽപ്പിച്ചാണ് അഖിലേഷിന് ഇതൊരു അഖിലേഷിന് അതൊക്കെ ഒരു ഇൻട്രസ്റ്റീവ് ആണ്. കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് ഇച്ചിരി ഇത് വേണ്ടല്ലോ. ഇത്രയും അത് വേണം, അത് കഴിഞ്ഞാലും അത് വേണ്ട. ഈ തണ്ടിടു മിനു മണപ്പിക്കുക. അഖിലേഷ് വാ, ഇറങ്ങി വാ. അവിടെ ഉപ്പ് കിട്ടിയല്ലോ, ഒന്ന് കാണിക്കൂ. അടിപൊളി സൂപ്പർ. അഖിലേഷ് ഉപ്പ് കൊണ്ട് ഉപ്പ് ദണ്ഡി ദണ്ഡി മാർച്ചിന് ശേഷം അഖിലേഷ് കൊണ്ടുപോയി. നമുക്ക് മാരിനേറ്റ് ചെയ്യാം ചിക്കൻ. മാരിനേറ്റ് ഉപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഭഗത് പാസിൽ ഉദ്ഘാടനത്തിൽ വെഴുകീരി തീപ്പൊട്ടിയെ കൊണ്ടുവരില്ല. അതുപോലെ കുറച്ച് ഉപ്പിടാം. കൊറച്ച് ഗിഞ്ചർ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കൊറച്ച് മുളക് പൊടി. ഇനി നമുക്ക് ഇത് ഈ സാധനം ഫ്ലേക്സ് രഹസ്യ കൂട്ട്, രഹസ്യ കൂട്ടാണ് ഇത്. ആരുടെ നമ്മള് റിവീൽ ചെയ്യാറ് 100 ഗ്രാം ഹൈ എക്സ്പെക്ടേഷൻസ് ആണ് ഗൈസ്. ഇനി നമുക്ക് ഇത് കുറച്ചു നേരം മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ വെച്ച് എന്റെ കൈ മാരിനേറ്റ് ഞാൻ കഴുകിട്ട്. അപ്പൊ വിഴിഞ്ഞ ചിക്കൻ മാരിനേറ്റ് ഇത് 1 മണിക്കൂർ എടുക്കും. എന്റെ കളറും നോക്കത് സൂം ചെയ്യുമോനെ, സൂം ചെയ്യും. ഇത് മാരിനേറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് വേറൊരു ഡബിൾ ബോണസ്, ഡബിൾ ബോണസ്. ഇത്തവണ നമ്മൾ ഇതിന്റെ കൂടെ ചിക്കൻ കറിയും കൂടെ വയ്ക്കാൻ പോവുകയാണ്. ഒരു സേഫ്റ്റിക്ക് വേണ്ടി അപ്പുറത്തെ കടയിൽ നമ്മൾ മേടിക്കുന്നതാണ്. ചിക്കങ്കറി വെക്കാൻ വേണ്ടി സവാള വെട്ടുന്നു. സവാള അല്ലേ തക്കാളി. ഗ്രേവിക്ക് വേണ്ടി അപ്പുറത്ത് പെറോട്ട അടിച്ചോണ്ടിരിക്കുകയാണ്. മൂന്ന് തിരിയില്ലേ ധാരാളം. രണ്ട് തിരിയേ ഉള്ളു. കണ്ട ചിക്കൻ കറി എന്ന് പ്രത്യേകം വയ്ക്കുന്നത് ഉല്ലാസമാണ്. ചിക്കൻ കറി വയ്ക്കാൻ പോകുന്നത് നമ്മളിപ്പോ സവാള ഇട്ടോണ്ടിരിക്കുകയാണ്. ഇതിനെ നമുക്ക് വഴറ്റിയെടുക്കണം. ഏത് കളർ വരെ വഴറ്റണം? ഒരു ബ്രൗൺ കളർ, ബ്രൗണിഷ് കളർ. നീ ഏതോ ചാനൽ കണ്ടത്? ഉപ്പിടുമ്പോ അത് പെട്ടെന്ന് ബ്രൗണിഷ് കളർ ആവും. ബ്രൗൺ ആവാനല്ല കേട്ടോ. അതിന്റെ ഇടയിൽ കൂടെ രണ്ടുപേരും അവ എടുത്താറ് ഞാൻ തിന്നു. അല്ലാതെ ഞാനാരും എടുത്തില്ലല്ലോ. ഇല്ല കൂട്ടി വെക്കടാ. നീ പണിയെടുപ്പിക്കണം, ബംഗാളിയാണ്. പെട്ടെന്ന് വായിട്ടങ്ങോട്ട് ബ്രൗൺ ആവുമ്പോ വിളിക്കണേ.
അവസാനം എല്ലാ ഉല്ലാസം തന്നെ ചെയ്യണം ഏട്ടാ. അത് കൂടുതൽ കാണിക്കരുത്, കൂടുതൽ കാണിക്കണ്ട. ഗ്യാസ് സ്റ്റൗവിൽ ഒന്നും ഇരിക്കല്ലേ. ബ്രൗണി ചായ വരുന്നുണ്ട്. തക്കാളി ഇനി അടുത്തത്, തക്കാളി കുറച്ച് മുളക് പൊടി, അങ്ങോട്ട് കാണുന്നില്ല. കുറച്ച് കുറഞ്ഞോളെ തോന്നി, കുഴപ്പമില്ല. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ചിക്കൻ കറി, പൊറോട്ട കുതിരാൻ വേണ്ടിയുള്ള ചിക്കൻ കറി നമ്മൾ ഏകദേശം സെറ്റായി എന്നാണ് വിശ്വാസം. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും മുകളിലിട്ട് കൊടുക്കും. ഇങ്ങനെ മൊത്തത്തിൽ കാടോടെ മാറ്റിയിട്ട് നമുക്ക് ഇനി തണ്ട് മാറ്റിയിട്ട് നമുക്ക് നാല് കിലോ ചിക്കൻ 40 കിലോ വരെ കുക്കിംഗ് ചാനലാണ്. തീപ്പെട്ടി ഇല്ല, എന്തൊരു അവസ്ഥയടാ. ഉപ്പില്ല, ഉപ്പില്ല, മുളക് പൊടി ഇല്ല. തീപ്പെട്ടി അറിയാത്ത പണി. ഇനി പിഴിഞ്ഞ ചിക്കൻ നമുക്ക് എണ്ണയിലേക്ക് ഇടാം. നല്ലൊരു സ്മെല് വരുന്നുണ്ടല്ലോ. ഒരെണ്ണ എടുത്ത് നിനക്ക് ഒരു പൊറോട്ട എടുത്ത് ഇവിടെ കരിയും കേട്ടോ, നോക്കിക്കോളെ. എന്ത് 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 കുറച്ചുകൂടെ വേഗമുണ്ട്. എടാ പൊടി ലാസ്റ്റ്, ഇതിനെ കണ്ണാപ്പി ഇട്ടാണ് ചെയ്യേണ്ടത്. ഓ വയലന്റ് ആവാതെ കണ്ണാപ്പി, കണ്ണാപ്പി റൈഡർ ആടാ. ലാസ്റ്റത്തെ ചിക്കൻ പീസുകൾ അക്കൂസ് എടുക്കുകയാണ്. എണ്ണ എടുത്ത് കാലി പിടിച്ചില്ല, നടുക്ക് വെച്ച പ്ലേറ്റ് ഒക്കെ എടുത്ത് പിടിച്ചു കേട്ടോ. മിക്കവാറും കൈ വരും. പിന്നെ അവസാനത്തെ പൊടികളാണ്, അവസാനത്തെ പൊടിയാണ്. ഇന്നത്തെ വിഴിഞ്ഞ ചിക്കൻ നമ്മളിവിടെ പരിസമാപ്തി. ഇത് വിഴിഞ്ഞല്ല, ഇത് പോത്തൻകോടി ചിക്കൻ ആണ്. ഈ ചിക്കൻ പോത്തൻകോടി ചിക്കൻ എന്ന് അറിയപ്പെടുന്നതാണ് ചിക്കൻ. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് കൂടെടാ. ഓഫ് ചെയ്യാം, ഇത് ഓഫ് ചെയ്യ്, ഇത് ഓഫ് ചെയ്യ്, ഓഫ് ചെയ്തിട്ട് ഇത് കഴുകിട്ട് നിനക്ക് തിരിച്ചു കൊടുക്കാനുള്ളതല്ലേ. പെട്ടെന്ന് കഴിവ് വീണ്ടതായിരിക്കും. അടുത്ത വീഡിയോ വരും അപ്പു.